കാസർഗോഡേക്ക് കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ വിദ്യാർത്ഥി പ്രതിഷേധം താൽക്കാലികമായി അവസാനിപ്പിച്ചു. പോലീസുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. നാളെ DYSP യുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തും. സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണം നടത്തുമെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്നും മൻസൂർ ഹോസ്പിറ്റൽ MD C. ഷംസുദ്ദീൻ വ്യക്തമാക്കി. ഏതായാലും ഒരു ഇന്റൻഷണൽ അന്വേഷണം എന്തായാലും ഉണ്ടും, കുട്ടികളുടെ ആശങ്ക മാറ്റി കൊടുക്കണം. അത് നമ്മുടെ നിർബന്ധം തന്നെയാണ്. കുട്ടികളുടെ ആശങ്ക മാറ്റി കൊടുക്കണം. ഉണ്ടായ സംഭവം വളരെയേറെ ദൗർഭാഗ്യകരമാണ്, ദുഃഖകരമാണ്. അതിന് എന്ത് ഉണ്ടായാലും അതിന് കാരണക്കാരായവർ രക്ഷപ്പെടാൻ പറ്റില്ല. അത് തന്നെയാണ് മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം. അതിന് പോലീസ് അന്വേഷണം നടക്കട്ടെ. അന്വേഷിച്ച് എന്ത് കണ്ടെത്തിയാലും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം. അത് തന്നെയാണ് മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം. അത്തരത്തിലൊരു ഉറപ്പാണ് ഇപ്പോൾ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിലാണ് നഴ്സിംഗ് വിദ്യാർത്ഥിനി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നു. പ്രതിഷേധം ഇപ്പോൾ താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി അരുൺ പാറക്കൽ കാസർഗോഡ് നിന്ന് ചേരുകയാണ്. അരുൺ, വിദ്യാർത്ഥികളുടെ എല്ലാ പ്രശ്നങ്ങളും ദൂരീകരിക്കുമെന്നാണോ അധികൃതർ പറയുന്നത്? ഈ വിദ്യാർത്ഥികൾക്ക് എന്തുറപ്പാണ് നിലവിൽ അധികൃതർ നൽകിയിരിക്കുന്നത്? പ്രവിധ, വിദ്യാർത്ഥികളുമായുള്ള ചർച്ച പോലീസ് നടത്തിയിരുന്നു. അതിനുശേഷമാണ് പോലീസ് നൽകിയ ഉറപ്പിനെ തുടർന്നാണ് ഇപ്പോൾ താൽക്കാലികമായി മൻസൂർ ആശുപത്രിയിലെ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം അതല്ല. ഈ കുട്ടി, അതായത് ഇന്നലെ രാത്രി 12 മണിക്ക് ശേഷം ആത്മഹത്യക്ക് ശ്രമിച്ച പാണത്തൂർ സ്വദേശിനി, 3-ാം വർഷ വിദ്യാർത്ഥി, നഴ്സിംഗ് വിദ്യാർത്ഥി ചൈതന്യയുടെ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. ചൈതന്യ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ് ഇപ്പോഴും ഉള്ളത്. അവർ ആരോഗ്യനിലയിൽ പുരോഗതിയില്ല എന്ന് ഡോക്ടർമാർ ഉൾപ്പെടെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ കുട്ടി ഇത്തരത്തിൽ, അതായത് ആത്മഹത്യാ ശ്രമം നടത്താനുള്ള കാരണം മാനേജ്മെന്റും അതുപോലെ തന്നെ ഹോസ്റ്റൽ വാർഡിനുമായുള്ള പ്രശ്നങ്ങളാണ് എന്നും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നുണ്ട്. 2 ദിവസങ്ങളായി അവിടെ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഈ ഹോസ്റ്റൽ വാർഡിനുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടായിരുന്നു. അത് പരിഹരിക്കുന്നതിന് വേണ്ടി ചൈതന്യ പോയതായിരുന്നു. അതിനുശേഷമാണ് തിരിച്ചെത്തി ഈ കുട്ടി ആത്മഹത്യാ ശ്രമം നടത്തിയെന്ന് വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ ഒരു സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാണ് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചിട്ടുണ്ട്. നാളെ 11 മണിക്ക് DYSP യുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളുമായി ഒരു ചർച്ചയുണ്ട്. കൃത്യമായ വിവരങ്ങൾ പോലീസിനോട് വിദ്യാർത്ഥികൾ പങ്കുവെക്കുമെന്ന് അറിയിച്ചിരിക്കുന്നു. ദുഃഖകരമായ കാര്യം, ഈ വിദ്യാർത്ഥിയുടെ ആത്മഹത്യക്ക് ശ്രമിച്ച വിദ്യാർത്ഥിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയില്ല എന്നുള്ളതാണ് പ്രവിധ. അരുൺ പാറക്കലാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് വിദ്യാർത്ഥിനിയുടെ ആരോഗ്യനില തൃപ്തികരമല്ല എന്നുള്ളതാണ്. കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിലാണ് നഴ്സിംഗ് വിദ്യാർത്ഥിനി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധം വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്.